വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ മലയാള സീരിയൽ പ്രേമികൾക്ക് ഭ്രമണമെന്ന സീരിയലും അതിലെ ഹരിത എന്ന കഥാപാത്രത്തെയും അത്ര പെട്ടെന്നൊന്നും മറക്കാനാവില്ല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സ്വാതി വിവാഹിതയായത് അടുത്തിടെയായിരുന്നു കഥാപാത്രത്തിന് മികച്ച സ്വീകാര്യത ലഭിച്ചതോടെ താരം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രശസ്തയാകുകയുമായിരുന്നു ഹരിതയ്ക്ക് ജീവൻ നൽകിയ സ്വാതിയെ സീരിയൽ പ്രേമികൾക്ക് അത്ര തന്നെ ബോധിച്ചു സീരിയൽ മേഖലയിലുണ്ടായ പ്രണയമാണ് സ്വാതിയുടെ വിവാഹത്തിലെത്തിയതും സീരിയൽ വർക്ക് തുടങ്ങിയപ്പോൾ മുതലാണ് താരം പ്രതീഷിനെ പരിചയപ്പെടുന്നത് ആ സൌഹൃദം പിന്നീട് പ്രണയത്തിന് വഴിമാറുകയും ചെയ്തു പ്രണയം പിന്നീട് വിവാഹത്തിലുമെത്തി എന്നാൽ വീട്ടുകാരുടെ എതിർപ്പുകളെ വകവയ്ക്കാതെയാണ് വിവാഹം നടത്തിയത് ഈ വാർത്തകൾ പിന്നീട് പലതരത്തിലാണ് ചില മാധ്യമങ്ങളിൽ വന്നത് പല മാധ്യമങ്ങളിലും ഇപ്പോൾ തങ്ങളെക്കുറിച്ച് വ്യാജവാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി താരം ഇപ്പോൾ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിവാഹത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് വളരെ രഹസ്യമാക്കി തന്നെയാണ് വെച്ചതെന്നും സ്വാതി പറയുന്നു അതിനെ തങ്ങളുടേതായ കാരണങ്ങളുണ്ടെന്നും താരം പറയുന്നു കൊറോണയും ലോക്ഡൌണും ഇനി മുന്നോട്ടു പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാത്ത സാഹചര്യത്തിലാണ് വിവാഹം പെട്ടെന്ന് തന്നെ നടത്തിയതെന്നും താരം പറയുന്നു വിവാഹ വാർത്ത പുറത്തുവന്നതു മുതൽ നിരവധി ഗോസിപ്പുകൾ തങ്ങൾക്കെതിരെ പുറത്തുവന്നുവെന്നും സ്വാതി പറയുന്നു അദ്ദേഹത്തിന്റെ രണ്ടാം വിവാഹമാണെന്നും അദ്ദേഹത്തിന് മക്കളുണ്ടെന്നും വരെ ഗോസിപ്പുകൾ വന്നു എന്നാൽ ഇതൊന്നും സത്യമല്ല വീട്ടുകാരുടെ സമ്മതമില്ലായിരുന്നു എന്നത് വാസ്തവമാണ് പക്ഷേ അവർ ഇപ്പോൾ ഓക്കെയായി താൻ ഒരേയൊരു മകളാണ് അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് എന്റെ വിവാഹത്തെക്കുറിച്ച് വലിയ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സ്വാതി പറയുന്നു പ്രതീഷിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അന്വേഷിച്ചപ്പോൾ അവർ ഹാപ്പിയാണ് ഇനിയും അഭിനയം തുടരുക തന്നെ ചെയ്യും പഠനം മുടങ്ങിയിരുന്നു അതും പൂർത്തിയാക്കും അദ്ദേഹം ഇരുപത്തിരണ്ടു വർഷമായി ഈ ഫീൽഡിലുണ്ട് അദ്ദേഹവും ഗോസിപ്പുകളൊന്നും ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകൾ എന്തു പറഞ്ഞുണ്ടാക്കിയാലും തങ്ങൾക്ക് പ്രശ്നമില്ലെന്നും സ്വാതി വ്യക്തമാക്കി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി